എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ അടുക്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇളം ചൂട് മതി കേട്ടോ, വല്ലാത്ത തിളക്കിയൊന്നും വേണ്ട. അതിലേക്ക് പൊരി, നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പണ്ട് കണ്ടിരുന്നു, ഇപ്പോൾ എല്ലായിടത്തും മാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ മാങ്ങാൻ കിട്ടും. ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതിൽ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് കുതിരട്ടെ കേട്ടോ. ആദ്യം തന്നെ അപ്പം ഈ പൊരി വെള്ളത്തിലിടാം. ഇപ്പം കണ്ടോ പൊരിയല്ലേ, പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയെ കൂടെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പം കണ്ടോ ഞാൻ പൊരി ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ആദ്യം നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ചോറ് മാതിരി ഇല്ലേ, ഇങ്ങനെ തന്നെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇനി അതേ ഗ്ലാസ് തന്നെ കാ ഗ്ലാസ് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി, അതുപോലെ തന്നെ അര ഗ്ലാസ് വറുത്തതോ വറക്കാത്തതോ ഏത് വേണം എടുക്കുക റവ, ഇത് മൂന്നാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊരിയിൽ കുറച്ചൊരു ഉപ്പ് രസമുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണ. ഉപ്പിടുമ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതാദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, കാരണം അറിയാലോ റവയാണ്, റവ നന്നായിട്ട് വെള്ളം കുടിക്കും. എന്നിട്ട് ചപ്പാത്തി മാവ് പരുവം, ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ ഇത് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ റവ നന്നായിട്ട് വെള്ളം കുടിക്കും, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിരുന്നു, ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിലരിഞ്ഞതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ഇഡ്ലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പഴമൊക്കെ വേവിക്കുന്ന കുത്തുകുത്തായിട്ടുള്ളതില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് തട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ പറ്റിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ വാഴൻ്റെ ഇല നല്ലോണം ഉണ്ട്, ഞാനൊരു വാഴൻ്റെ ഇല എടുത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഒന്ന് എണ്ണ അങ്ങനെ ജസ്റ്റ് ഒന്നാണ്ട് പറ്റി വെച്ച് കൊടുത്തണം കേട്ടോ. അങ്ങനെ വയ്ക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ വാഴൻ്റെ ഇലയിലാകുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുന്നു മാത്രം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കണ്ടോ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കയ്യുമ്പിൽ ഒരു തുള്ളി എണ്ണ പരട്ടിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞേ ഉരുളകളാക്കുക, എന്നിട്ട് ഇതിലേക്കാണ് വെച്ചെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ടത് ഒരു 8 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പണി ഇതൊക്കെ ഇങ്ങനെ ഉരുളകളാക്കലാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുള്ളവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാം നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞേ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. കാരക്കൊഴുക്കട്ടാന്നോ പൊടിക്കൊഴുക്കട്ടാന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ അവസാനം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം നമുക്കിങ്ങനെ ഉരുട്ടി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കൂ, നമ്മളിങ്ങനെ കുട്ടി കുട്ടി ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് ഉണ്ടാക്കാം കേട്ടോ. തുറന്ന് നോക്കാം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ, വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒഴിച്ച് കൊടുത്തോളൂ, ഉണ്ടാക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരണം ചെയ്തോളൂ കേട്ടോ.
ഈ സവാള ഒന്ന് നന്നായിട്ട് ചുമന്ന് വരട്ടെ. വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം കൊഴുക്കട്ടയിൽ ഉപ്പുണ്ടല്ലോ. മാത്രമല്ല ഒരു പൊടിക്കൈയുടെ അവസാനം, അപ്പോൾ ഉപ്പ് ഇതിലേക്ക് അധികം വേണ്ട കേട്ടോ. നന്നായിട്ട് ആയി വരട്ടെ. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചതാ കേട്ടോ. ഒന്ന് നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വലിയ ഒരു തക്കാളി, ചെറിയ തക്കാളിയൊക്കെ രണ്ടെണ്ണം എടുത്തു കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. തക്കാളി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് കുഞ്ഞൊരു ക്യാരറ്റിൻ്റെ കഷ്ണം, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു നല്ല ക്യാരറ്റ് കാണാൻ കിട്ടി. അപ്പോൾ ഞാൻ ചേർത്തുനിന്ന് മാത്രം, ഇത് ചേർക്കാൻ ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഞാൻ ആറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. ഉണ്ടോ, കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ടൊരു യോജിപ്പായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൊഴുക്കട്ട, നന്നായിട്ട് നനക്കി കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ. 5 മിനിറ്റ് തന്നെ വേണമെന്നില്ല, നല്ലതാണല്ലോ, എന്നാലും ഒരു 3-4 മിനിറ്റ് എന്തായാലും വെക്കണം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ആയി വരുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ ഇഡ്ലിപ്പൊടി, ഇതിൽ ഞാൻ കുരുമുളകൊക്കെ ചേർത്ത് പൊടിച്ചതാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ, ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതിട്ടാലാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നുകിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. എനിക്ക് മല്ലിയില വലിയ പിടുത്തില്ല, അത് കാരണം ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിരിക്കട്ടെ, ഇത്ര പരിപാടികളുള്ള 1 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം കണ്ടോ എന്തുമാത്രം സോഫ്റ്റ് അറിയോ. ഒരെണ്ണം എടുക്കുക, ഇത് നാളികേരവും പച്ചമുളകും കൂടി അരച്ചിട്ട് കടുക് വറുത്തിട്ടതാണ്. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും പോയി ഉണ്ടാക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം. മറ്റു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. അതുവരെയൊക്കെ ബൈ.